ചേച്ചി, അപ്പോ കേരള പിറവി ദിനത്തിലാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോ എല്ലാവർക്കും ചേച്ചിയുടെ വക ഒരു കേരള പിറവി ആശംസകൾ നേരണം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും കേരള പിറവി ആശംസകൾ. ഓക്കേ, ഈ സ്റ്റേജിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വന്നൊരു ആളാണ് ചേച്ചി. അപ്പൊ ആ ഒരു യാത്രയെ കുറിച്ചിട്ട് ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമ പ്രശ്നം ഗുരുതരം അല്ലേ? അപ്പൊ പ്രശ്നം ഗുരുതരത്തിന് മുമ്പ് കണ്ണൂരില് നമ്മുടെ ഒരു മിനർവ സ്റ്റുഡിയോ ചെയ്യുന്ന നിർമ്മൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരുടെ നസീമ എന്ന് പറഞ്ഞ ഒരു സിനിമ, നസീമ മോഹൻലാലും റാണി പത്മിനിയും മരിച്ചുപോയ അവരും കൂടെ നെടുമുടി വേണിച്ചേട്ടനൊക്കെ കൂടി ചെയ്ത, അതിൽ ഞാനും എന്റെ അമ്മയും അച്ഛനും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയപ്പെട്ടതൊക്കെ ഒരു ക്യാരക്ടർ അല്ല, ഒരു ഡെഡ് ബോഡി. അല്ല, ഞാൻ ഡെഡ് ബോഡി, എന്നെ കാണാൻ വരുന്നു അച്ഛനും അമ്മയും. എന്റെ അച്ഛനും അമ്മയായിട്ടല്ല, അവര് ഓഡിയൻസിന്റെ കൂട്ടത്തിലാണ്. പക്ഷെ കണ്ണൂരിൽ ഇരിക്കുന്നവർക്ക് അറിയാം അത് ശ്രീലതന്റെ അച്ഛനും അമ്മയാണെന്നുള്ളത്. അങ്ങനെ ആയിരുന്നു എന്റെ ഫസ്റ്റിലെ തുടക്കം. എനിക്ക് സിനിമ എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഞാൻ എത്തുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പിന്നെ സിനിമ തിയേറ്ററിൽ പോയാലും അവര് കാര്യമ്പോ ഞാനും കാര്യം അടിയിടിയൊക്കെ ബഹളം സൗണ്ട് ബോക്സിൽ വരുമ്പോൾ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് അടങ്ങാൻ അതുവരെ കണ്ണും പൂട്ടിരിക്കുക. പിന്നെ പിന്നെ വിളിക്കുമ്പോൾ അച്ഛനമ്മയും സിനിമയാണ് വിളിക്കുമ്പോൾ ഞാൻ പോകില്ല, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ പിന്നെ ഇതിലേക്ക് വന്നു വന്നു വരുമ്പോഴാണ് ഈ മേഖലയുടെ വശങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എന്തായിരുന്നു ഒരു ഒരു മാറ്റം, അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ എന്താ തോന്നാറ്? മനസ്സിനുള്ളിൽ ഭയങ്കര അഭിമാനം തോന്നിപ്പോയി. പിന്നെ ഞാൻ ഇത്രമാത്രം ചെയ്തോ? പിന്നെ കണ്ണൂരിലാണ് അധികം ഞാൻ ചെയ്ത സിനിമകൾ കാണാൻ വേണ്ടി പോവുക. അപ്പൊ തിയേറ്ററിൽ നിന്ന് എന്റെ പോസ്റ്റ് വരുമ്പോ അവിടെ നിന്നൊക്കെ ആൾക്കാർ തിരിഞ്ഞു തന്നിരുന്നത്, ആ നമ്മളെ കണ്ണൂർ കരുത്തി വരുന്നുണ്ട്, അച്ഛനും ഉണ്ടല്ലോ അതില്, ഇല്ല അമ്മയും ഉണ്ടല്ലോ. ചിലപ്പോ ഏതെങ്കിലും ഷോട്ടിലൊക്കെ അച്ഛനും അമ്മയും വരും സന്ദർഭം. അങ്ങനെ അപ്പുണ്ണി, അപ്പുണ്ണിയിലെ അച്ഛൻ എന്റെ അതിലൊരു തീപ്പെട്ടി കമ്പനി മാനേജറായിട്ടാണ് അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സന്ദർഭത്തിൽ അമ്മ ഒരു പേഷ്യന്റ് ആയിട്ട്, അപ്പൊ അമ്മ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ അമ്മ തിരിച്ചിങ്ങോട്ട്. അപ്പൊ അതാ അമ്മ പോകുമ്പോ അതും മോള് വരുന്നു. ഈ കേരള പിറവി എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മൾ കേരളത്തിന്റെ കലാരൂപങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ഈ കഥകളി, മോഹിനിയാട്ടം, അതുപോലെ ക്ഷേത്ര കലകളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇപ്പൊ ചേച്ചി ഒരു ക്ലാസിക്കൽ ഡാൻസർ കംപ്ലീറ്റ് ആയിട്ടാണോ ചോദിച്ചാൽ അല്ല, എന്നാലും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ചേച്ചിക്ക് വേറെ ഏതൊക്കെ ആർട്ട് ഫോംസ് കാണാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമായിരുന്നു ആ സമയത്ത്? മോഹിനിയാട്ടം ഇഷ്ടമായിരുന്നു. മോഹിനിയാട്ടം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടംതുള്ളലിൽ പഠിക്കണം എന്ന് ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രായപ്പിത്രയും കഴിഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല. പിന്നെ തിരുവാതിരക്കളി അങ്ങനെയൊക്കെ. ഈ മോഹിനിയാട്ടത്തിൽ നമുക്ക് ഇപ്പൊ നമുക്ക് ചേച്ചിക്ക് ഞാൻ ഡാൻസ് ചെയ്യാനായിട്ട് അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ വെച്ച് നിന്നാ ഒരു മുദ്രയോ അല്ലെങ്കിൽ ഒരു അഭിനയോ എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കൃഷ്ണാനി വേഗനി വായേ. ആ അപ്പൊ ആ ഒരു പാട്ട് നമ്മളിതാ പ്ലേ ചെയ്യുന്നു. ഓക്കെ.